ഓലെ കൂടെ ഓല എടുക്കാൻ പോയി ഉണക്കത്തെ അങ്ങ് തലയിൽ വീണ് മരിച്ചു പോയ എന്റെ അമ്മമ്മേ. കൊച്ചുമോന്റെ ബൈക്ക് എടുത്ത് കറങ്ങാൻ പോയി പാണ്ടിലോറി കണ്ട് വെട്ടിച്ച് റോഡ് നന്നാക്കുന്ന വണ്ടിയുടെ അടിയിൽ പോയി പപ്പടം പോലെ പൊടിഞ്ഞു പോയ എന്റെ കൊച്ചപ്പ. റോസിന് കിട്ടിയ 10 പൊറോട്ട എടുത്ത് അണ്ണാക്കി കയറ്റി ശ്വാസം മുട്ടി ചത്തുപോയ എന്റെ അമ്മാവ. ഹോമം ഏൽക്കുന്നില്ല, വെറും വയറ്റിലിരുന്ന് ഹോമം നടത്തിയത് കൊണ്ടായിരിക്കും. മോളെ ശകുന്തളെ ശകു. പിതാശ്രീക്ക് ഈ ഉള്ള വളവളവളകളുടെ കുപ്പി കൈകളവളവളകള. നിന്റെ ഒരു കളകളകളകള. അതൊക്കെ പോട്ടെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ഞാൻ നീരാടുകയായിരുന്നു അച്ഛാ. നീ എന്തിനാ ഈ നീരും പച്ചക്ക് ആടാൻ പോയത്? ആ അതൊക്കെ പോട്ടെ, നീ ഇന്നലെ ആരുടെ കൂടെ കഴുതപ്പുറത്ത് കാട്ടിൽ ചുറ്റിക്കറങ്ങുന്ന ഈ അച്ഛൻ കണ്ടു? സത്യം പറ ആരാടി അവൻ? അതായിരുന്നു, അത് ആടി കവി ശ്രീ തോലന. അണ്ടി ആഫീസിലെ ലോലനാ? അയ്യോ അങ്ങനെയല്ല, അത് നമ്മുടെ സുരേഷ് ആണെന്ന്. ഏതാടി സുരേഷ്? എനിക്കങ്ങനെ അറിയാം, ഇന്നലെ വൈകുന്നേരം കാട്ടിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാ. കൊള്ളാം, നീ ആശ്രമകന്യക തന്നെ. ഓ മൈ ഡോഗ്. ആ പലിശക്കാരൻ ശുക്രാചാര്യരല്ലേ ഇങ്ങോട്ട് വരുന്നത്? ഈ മാസത്തെ പലിശ ചോദിക്കാനായിരിക്കും. ആ മോളെ, ഇങ്ങോട്ട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനിവിടെ ഇല്ല, അത്യാവശ്യമായി ഒരു തപസ്സിന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ മതി. ഞാനിങ്ങോട്ട് വിളിച്ചിരിക്കാം. കണ്ടുവോ? അയ്യോ ഇതൊരു ശുക്രാചാര്യോ? അച്ഛൻ ഇവിടെ ഇല്ല ശുക്രമാമ, അച്ഛൻ ഒരാഴ്ചയായി കാട്ടിൽ അത്യാവശ്യമായി തപസ്സിന് പോയിരിക്കുക. മാമൻ കയറിയിരിക്കും. ആ അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ, അച്ഛൻ പോയിട്ട് ഒരാഴ്ച ആയെന്നല്ലേ മോള് പറഞ്ഞത്? ആ ഇനി അച്ഛൻ പുറത്തു പോകുമ്പോ മോളൊരു കാര്യം പ്രത്യേകം പറയണം. അച്ഛൻ പോകുമ്പോ തല കൂടി എടുത്തോണ്ട് പോണമെന്ന്. ഈശ്വരാ, ഈ തലയില്ലാത്ത മനുഷ്യനെ ഞാൻ കാട്ടിൽ എവിടെ പോയി തപ്പിപ്പിടിക്കാനാ ഈശ്വരോ? ആ ഏതായാലും അയാള് പോയല്ലോ. ഞാൻ ആ ബാറിൽ അല്ല ബാർബർ ഷോപ്പിൽ പോയെന്ന് മുടിയും താടിയും വെട്ടിയിട്ട് വരാം. ഇപ്പൊ താടിയും മുടിയൊക്കെ ഉള്ളവരെ പോലീസ് പൊക്കുക. കള്ളസ്വാമിയാന്നും പറഞ്ഞു. പിന്നെ അച്ഛാ, ഇവിടെ അരിയില്ല, ഉപ്പില്ല, ഹോമകുണ്ടത്തിൽ ഒഴിക്കാനുള്ള എണ്ണയില്ല, ഒന്നുമില്ല. ഇല്ല ഇല്ല എന്ന് പറയുന്ന അല്ലാതെ ഉണ്ട് ഉണ്ട് എന്ന് ഇതുവരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ ഞാൻ പറയാ അച്ഛാ, ഇവിടെ അരിയില്ലായ്മ ഉണ്ട്, ഇവിടെ മുളകില്ലായ്മ ഉണ്ട്, ഇവിടെ എണ്ണ ഇല്ലായ്മ ഉണ്ട്. അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? മുറുക്ക്, പഞ്ചുമുട്ടായി, കറുമ്പുസാറ്, മുളക ബജി, എള്ളു വട, പൊറി ഉരുണ്ട, ജിഗിരി തണ്ട, ജീരാത്തണ്ണി, ജവ്വ മുട്ടായി, കീരവട്ട, കിരണിപ്പഴം, അവിച്ച മുട്ട, ആവ്വായിൽ പള്ളി മുട്ട. അച്ഛനും നിന്നേ, അച്ഛനും നിന്നെ എപ്പോ കടയിൽ പോയാലും ഈ മഹാഭാരത ഗ്രന്ഥം കൂടെ കൊണ്ടുപോകുന്നത്. ഇത് മഹാഭാരതം അല്ലടി, ഇതാ കടയിലെ പറ്റു പുസ്തകം. ഏതായാലും വണ്ടി എടുത്തോണ്ട് പോവാ, പെട്രോൾ ഉണ്ടോ എന്തോ. ആ പിന്നെ അച്ഛാ, അച്ഛാ ആ ഹെൽമെറ്റ് എടുക്കാൻ മറക്കണ്ട, വഴിയിൽ ചെക്കിംഗ് ഉള്ളതാ. സൂക്ഷിച്ചു പോണേ, ഓവർ സ്പീഡ് വേണ്ട കേട്ടോ. ഈശ്വര എന്റെ അച്ഛനൊന്നും വരുത്തില്ലേ? ഈശ്വര നീ എന്റെ വിളി കേട്ടു. ശകുന്തളേ, ശകുന്തളേ, ശകു, ഇവിടുത്തെ എവിടെ പോയി? ഇതാര് വള്ളിയോ? തേടിയ വള്ളി ഞാൻ വള്ളി. ഏ അല്ല, ഇതാര് വള്ളിയാണോന്ന്. എന്താടി നീ ഇന്ന് അയൽക്കൂട്ടത്തിലൊന്നും പോയില്ലേ? ഇല്ലടി. അല്ല ഇന്ന് എന്താടി കൂട്ടാൻ? മീനൊന്നും കിട്ടിയില്ലടി. അയ്യോ ഇല്ലടി, മീനൊന്നും വെക്കാൻ കാശില്ലടി. അതിന് മീൻ വെക്കാൻ കാശ് വേണോ? ചട്ടി പോരെ. അയ്യോ അതല്ല, മീൻ വാങ്ങാൻ കാശില്ലെന്ന്. അച്ഛനിപ്പൊ ഹോമൊന്നും ഇല്ലടി. പിന്നെ എന്ത് വെച്ചടി? ഞാൻ ഒരു കാലം പച്ചടി വെച്ചടി. നീയോ? ഞാൻ ഇന്നൊന്നും വേണ്ടാന്ന് വെച്ചടി. ശരി പോട്ടടി. പിന്നെ ശകുന്തളേ, കൊറേ നാളെ ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട്. എന്താടി? എന്ത് ഭംഗിയാടി നിന്നെ കാണാൻ. ഇത്രയും സുന്ദരിയായ നിനക്ക് ഈ സൗന്ദര്യം വെച്ച് ഏതെങ്കിലും സ്കൂളിൽ വർക്ക് ചെയ്തോടേടി. ടീച്ചറായിട്ടായിരിക്കുമല്ലേ? അല്ല, ബ്ലാക്ക് ബോർഡ് ആയിട്ട്. പോടുന്ന, നീ എന്നെ ഇങ്ങനെ പുകഴ്ത്താതടി. അല്ലടി, നിന്റെ ദുർവാസാവ് കൊച്ചു എന്തിയടി? അയാൾ കേക്കണ്ട, നിന്നെ ശപിച്ചില്ലാതാക്കും. ശാപത്തിന്റെ പുതിയ സ്റ്റോക്ക് എടുക്കാൻ ബാംഗ്ലൂർക്ക് പോയിരിക്കുക. അയ്യോ സമയം പോയി തരഞ്ഞില്ല, ടിവിയിൽ ഇപ്പൊ കുക്കറി ഷോ ഉള്ളതാ. ആഹാ, എന്താടി ഇന്നത്തെ സ്പെഷ്യൽ? പപ്പടം എങ്ങനെ ശാസ്ത്രീയമായി കാച്ചാം എന്നതാ. ശരി പോട്ടെടി. ശരി ഓക്കേ. കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്തവള പപ്പടം കാച്ചാൻ പോകുന്നു. എന്തായി കൊതുക്? എങ്ങനെ എന്നെ വിട്ട് പോകുന്നില്ലല്ലോ, എന്തൊരു ശല്യമായത്. പോകൊതുകെ, പോകാൻ. എന്ത് പറ്റി ഭവതി?
അയ്യോ, ഈ നാശം പിടിച്ച കൊതുകനെ കുത്താൻ വരുന്നു. എടാ ദുഷ്ട നീച സത്തുമേ, കൊതുകേ, എന്റെ അസ്ത്രം കൊണ്ട് നിന്റെ ഭീമാകാരമായി ശരീരവും നിന്നെയും ഞാൻ നിഗ്രഹിക്കാൻ പോവുകയാണ്. അങ്ങ് ആരാണ്? അവിടെ ആരുമില്ല. അയ്യോ അതല്ല, അങ്ങ് ആരാണെന്ന്? നാം ഈ 7 ലോകങ്ങളും മുഴക്കുന്ന ദുഷ്യന്ത മഹാരാജാ. താങ്കൾ ഈ കാട്ടിൽ എന്തിനാ വന്നത്? നായാട്ടിന്. അയ്യോ എന്തിനാ പാവം നായ്ക്കളെ വെറുതെ ആട്ടുന്നത്? കൊള്ളാം, നല്ല ഫ്യൂച്ചർ ടെൻസ്. എന്താ ഇയാളുടെ പേര്? വാട്ട് ഈസ്? എന്റെ പേര് പിപി ശകുന്തള. ഞാൻ ഈ കാനനത്തിലെ കണ്വാശ്രീയുടെ മകളാണ്. കണ്വാശ്രീയുടെ മകളോ? ദേ കണ്വാശ്രീയുടെ മകളല്ല, കണ്ണു മഹർഷിയുടെ മകളാണെന്ന്. അല്ലയോ കാനന സുന്ദരി, ഇതുപോലുള്ള ഒരു സൗന്ദര്യ ധാമത്തെ ഇതിനു മുൻപ് ഈ കാനനത്തിലൊന്നും നാം ദർശിച്ചിട്ടേയില്ല. എന്തൊരു അഴകാണ് നിനക്ക്! പാലപ്പത്തിന്റെ നിറം, വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശരീരം, അഴിഞ്ഞു വീഴുന്ന കേശഭാരം. ഹായ് നൂറ് ആയിസ. ആർക്ക്? എനിക്കോ? അല്ല, ആ തവളയ്ക്ക്. അല്ല ശകുന്തളേ, ആ മാനന്താ അനങ്ങാതെ നിൽക്കുന്നത്? ഭവതി, ഈ കാട്ടിൽ ഈ ഒരൊറ്റ മാനേ ഉള്ളൂ അല്ലേ? അല്ല, ഇതിലും ഒത്തിരി മാനുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാനുകളെ എല്ലാം വേറൊരു മാൻ വന്ന് പിടിച്ചോണ്ട് പോയി. അതേതു മാൻ? സൽമാൻ. എന്ത്? സൽമാൻ ഖാൻ എന്ന്. ഓ, അല്ല ശകുന്തളേ, ഈ കാട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ നിനക്ക് പേടിയാവില്ലേ? എനിക്കൊരു പേടിയുമില്ല, കാരണം എനിക്ക് അച്ഛനുണ്ട്, 2 തോഴിമാരുണ്ട്, പിന്നെ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്റെ കൂട്ടുകാരാ. ഞാൻ അവരോട് സംസാരിക്കും, കളിക്കാറൊക്കെ ഉണ്ടല്ലോ. ഹായ്, ഒരു മയിലല്ലേ പോകുന്നത്? അയ്യോ, ഇതാണ് മയിലമ്മ. മയിലമ്മേ, മയിലമ്മേ. ഈശ്വര, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മയിലല്ല. ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ആറാട്ടിന് മയിലാട്ടം കളിക്കാൻ വന്നതാ. വഴി തെറ്റിപ്പോയതാ. പുഷ്പ, എനിക്ക് വഴി തെറ്റിയടാ. ശടാ, ഈ മയിലിനെ കൊണ്ട് ഞാൻ തോറ്റു. അതൊക്കെ പോട്ടെ. ഭവതി ഇതുവരെ വിവാഹം കഴിച്ചില്ലേ? ഇല്ല, എന്റെ സൗന്ദര്യത്തിനൊത്ത ഒരു പുരുഷൻ എനിക്ക് കിട്ടണ്ടേ? എങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ കല്യാണം നടക്കും. ശകുന്തളേ, എന്റെ ഹൃദയം ഞാൻ നിനക്ക് പകുത്തെടുത്ത് തന്നോട്ടെ? ഈ സൗന്ദര്യം അങ്ങക്ക് മാത്രമുള്ളതാണ് എന്റെ ശകുന്തള മോള്. പ്രാണനാഥ. ദിഗംബര, ആശ്രമത്തിന് പുറത്തു പോയി നിന്റെ അഭ്യാസം. ഇനിയും നീ ഇവിടെ വന്ന് കളിച്ചാൽ നിന്റെ 4 ബാറ്ററിയും ഞാൻ ഊരി വയ്ക്കും. മനസ്സിലായല്ലോ? അച്ഛൻ ഓണത്തിന് മേടിച്ചെന്നതാ. ബാറ്ററി ഇട്ടപ്പോ അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഞാൻ ആകെ ആസ്പെക്ടോസ് ആയിപ്പോയി. ശകുന്തളേ, അമ്മ നേരം ഇരുട്ടി. എനിക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്താനുള്ളതാ. ഞാൻ പോവുകയാണ്. എന്നെ ഓർക്കാൻ വേണ്ടി ഇതാ എന്റെ വിസിറ്റിംഗ് കാർഡ്. അപ്പൊ മോതിരം ഇല്ലേ? സ്വർണ്ണ മോതിരത്തിനൊക്കെ എന്നാ വില എന്നറിയാമോ? തൽക്കാലം എന്റെ ഓർമ്മയ്ക്കായി ഈ വിസിറ്റിംഗ് കാർഡ് ഇരിക്കട്ടെ. പ്രാണനാഥ, അങ്ങ് അങ്ങനെ വിട്ടു പോവുകയാണോ? പ്രാണനാഥ. എന്താ കാശില്ലാത്ത നമ്മെ നീ അപമാനിക്കുന്നു? ഇതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ തീരുവലായി പോട്ടെ. നമ്മോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ശാപത്തിന്റെ ഹോൾസെയിൽ ഡീലറായ ദുർവാസാവിനോടാ കളി. എല്ലാവരും എന്നെ കൊണ്ട് ഭസ്മം എടുപ്പിച്ച് അടങ്ങൂ. ഓ, ഈ കാട്ടിലൂടെ വരുമ്പോഴുള്ള ബുദ്ധിമുട്ട്! സിംഹത്തെയും പുലിയെയും പിന്നെയും സഹിക്കാം, പക്ഷേ കുരുവി അമ്മാ കടിച്ചു കയറി കളഞ്ഞു. എന്താ ശകുന്തള സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് മൈൻഡ് ഇല്ലാത്തത്? വാട്ട് ഇസ് യുവർ നെയിം? നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ശകുന്തളേ, ശകുന്തളേ, ശകുന്തളേ!
ഇതാര് ദുർവാസാവ് കൊച്ചിച്ചനോ? വന്നിട്ട് ഒരു വിളി പോലും എന്നെ വിളിച്ചില്ലല്ലോ. എന്താ നമ്മെ അപമാനിക്കുന്നു? വിളിച്ച് വിളിച്ച് നമ്മുടെ തൊണ്ടയുടെ ഡയഫ്രം പൊട്ടി. ഇതിന്റെ പ്രത്യാഘാതം അനുഭവിക്കാൻ തയ്യാറായിക്കോ. ഏ ശകുന്തളേ, നീ നമ്മെ അപമാനിച്ചിരിക്കുന്നു, ഇത് നാം സഹിക്കില്ല. അരുത് മുനിവര്യ, ഞാൻ ഒരാളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിൽ നീ ആരെയാണോ മനസ്സിൽ വിചാരിച്ചത് അവൻ ചുഴലി വന്ന് പെടഞ്ഞു പെടഞ്ഞു മരിക്കട്ടെ. അയ്യോ മഹർഷിവര്യ, ഈ ശാപം പിൻവലിക്കാൻ കഴിയില്ലേ? ഇല്ല ഇല്ല ഇല്ലല്ലല്ലല്ലല്ലല്ല, കൊടുത്തുവിട്ട ശാപം നാം വിരിച്ചെടുക്കാറില്ല. എങ്കിൽ അങ്ങ് ഇതുകൂടി കേട്ടോളൂ, ഞാൻ ഇത്രയും നേരം മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരുന്നത് അങ്ങേ തന്നെയാണ്. ശകുന്തളേ, ഇതാ പറയുന്നത് കൊടുത്താ കൊല്ലത്ത് കിട്ടും. സ്വർണ്ണ ഒരു അസറ്റാണ്. അതിട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അസത്തുക്കളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല അതിൻ്റെ വില എന്താന്നുള്ളത്. ഇവിടെ വിലയില്ലാത്ത ഒന്നേ ഉള്ളൂ മനുഷ്യൻ. നീ എന്തടി എന്നെ കൊല്ലാൻ വേണ്ടി ഇറങ്ങിയക്കേണ? ഈ കാറ് മേടിച്ചെന്ന് എന്നെ റോട്ടിൽ നിർത്തിയിട്ട് നെഞ്ചത്തോട്ട് വണ്ടി കയറ്റാൻ നോക്കി. ഏട്ടാ അങ്ങനെ പറയില്ല ഏട്ടാ, ഏട്ടാ ഞാൻ ദൈവത്തെ പോലെ മാത്രമേ കണ്ടിട്ടുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ട് പോലുമില്ല മനസ്സിൽ. എടി നീ രാവിലെ പച്ചക്കള്ളം പറയല്ലേ? അതെ ഏട്ടാ, ആ പച്ചക്കറി കടക്കാരനെ എന്നെ പച്ചത്തെറിയാ പറഞ്ഞത്. പച്ചത്തെറിയാ? എടി പച്ചക്കറി കടക്കാരൻ പച്ചത്തെറിയോ പറയും, പലരി കടക്കാരൻ പല ടൈപ്പിലുള്ള തെരു പറയും. മനുഷ്യന്റെ ഒരു കാര്യം അതൊന്നുമല്ല ഏട്ടന, ആ പച്ചക്കറി കിടന്ന് കുമ്പളങ്ങയും മത്തങ്ങയും വെണ്ടക്കൊക്കെ കട്ടെടുത്ത് പറഞ്ഞത്. അയ്യോ സത്യമായിട്ട് ഞാനത് അങ്ങനെ മോഷ്ടിച്ചതല്ല. ഞാൻ പുള്ളിയോട് അവിടെ ചെന്നപ്പോ ചോദിച്ചു, ഡാ കിടക്കണ പച്ചക്കാക്ക് എന്ത് വില വരുമെന്ന്. അപ്പൊ അയാൾ പച്ചക്ക് എടുക്കാൻ പോയ സമയത്തിന് ഞാൻ ഈ കൈ ഇങ്ങനെ താഴ്ത്തിയപ്പോഴേക്കും നേരെ കുമ്പളങ്ങ ചെന്ന് കൊണ്ടു. ഈ കുമ്പളങ്ങ നേരെ എന്റെ സഞ്ചിയിലേക്ക് വീണ്. അത് കഴിഞ്ഞ് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചു, ഡാ കിടക്കുന്ന അച്ചിങ്ങക്ക് എന്താ വിലയെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ആ പുള്ളി അച്ചിങ് എടുക്കാൻ പോയ നേരത്തിന് ഞാൻ ഈ കൈ താഴ്ത്തിയപ്പോ അത് നേരെ വെള്ളിരിക്ക ചെന്നു കൊണ്ടു, അത് നമ്മുടെ സഞ്ചിയിലേക്ക് വീണു. പിന്നെ അത് സഞ്ചിയിൽ വീണല്ലേ എന്ന് ഓർത്ത് ഞാനത് കൊണ്ട് ഇങ്ങ പോകുന്നു. അതിനാണ് അയാൾ മോഷ്ടിച്ചെന്ന് പറയുന്നത്. എന്നിട്ട് അയാളുടെ എന്തോ ഒരു പച്ചത്തറിയോ പറയുന്നറിയാവോ, ആൾക്കാർ മുഴുവൻ കേട്ടു. എനിക്ക് എന്തോ ഒരു നാണക്കേടായ നേട്ടനറിയാവോ. അത് വലിയ കാര്യമാക്കണ്ട, നീ ചില സമയങ്ങളിൽ നമ്മുടെ സമയം വളരെ മോശമായിരിക്കും, നീ അങ്ങനെ വിചാരിച്ചാ മതി. എന്റെ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സാമ്പാർ നല്ല രസമായിരുന്നു, വലിച്ചു പുളിച്ചിരുന്നു. എന്ത് സാമ്പാർ നീ ഉണ്ടാക്കിയത്? അല്ല അത് രസമായിരുന്നു ഉണ്ടാക്കിയത്. ഓ അത് രസമായിരുന്നു. ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടാക്കിയ സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? ഓ അത് കൊള്ളായിരുന്നേട്ടാ, പുളിച്ചിരുന്നേച്ചു പുളിച്ചിരുന്നേച്ചു. അത് ശരിക്ക് ഞാൻ ഫേഷ്ലിയാൻ മേടിച്ച് വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കയും ക്യാരറ്റും ഒക്കെ എടുത്തുണ്ടാക്കിയ സാമ്പാർ. അത് നീ കണ്ണിലും മൂക്കിലും ഒക്കെ വെച്ചുകൊണ്ടിരുന്ന തക്കാളി എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കിയല്ലേ. പിന്നെ ഏട്ടാ നമ്മുടെ മോനെ ഒരു സംശയം. ആരെന്നാണോ? അല്ലെന്നേ, അവന് പഠിക്കുന്ന വിഷയത്തെ കുറിച്ച് ഭയങ്കര സംശയമാണ് അവന്. എനിക്കതറിയാം, അതുകൊണ്ടല്ലേ എന്നും രാത്രി അവൻ ഉറങ്ങിയതിന് ശേഷം ഞാൻ വീട്ടിൽ വരണത്. അപ്പൊ അതുവരെ ചേട്ടന് കുഴപ്പമില്ല, അവൻ എന്നോടായിരിക്കും സംശയം ചോദിക്കുന്നത്, എനിക്കൊന്നും ഇണ്ടാൻ പറ്റാത്ത. അവൻ നിന്നോട് സംശയം ചോദിക്കുമ്പോളേ നീ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ മറ്റേ വലത്തെ മുറിയില്ലേ ഇല്ലേ, അതിന്റെ അകത്തോട്ട് ഒരു വാതിലടക്കിയ. അല്ലെങ്കിൽ അവൻ അങ്ങോട്ട് വരുമ്പോ പറ, ഈ മുറിക്കകത്ത് കോക്കാച്ചി ഉണ്ടെന്ന്. അപ്പൊ അവൻ അങ്ങോട്ട് വരികയില്ല, സംശയം ചോദിക്കില്ല. അതൊന്നും അല്ല മനുഷ്യ, അവര് പഠിക്കുന്ന വിഷയത്തിന് ട്യൂഷൻ ടീച്ചറെ ഏൽപ്പിച്ചേ പറ്റൂ. എന്നിട്ട് വേണം നിനക്ക് എന്നെ സംശയിക്കാൻ. ഇതിപ്പോ കൊച്ചിന് മാത്രമല്ല സംശയമുള്ളൂ, അത് നമുക്ക് സഹിക്കാം. കൊറച്ചു മുമ്പേ ഇതുവഴി നേരെ അങ്ങോട്ട് പോണ്ടായിരുന്നു, അവിടെ ചെന്നിട്ട് നേരെ ലേഡീസ് ഹോസ്റ്റലിൽ കയറി, അവിടുന്ന് നേരെ ബ്യൂട്ടി പാർലറിൽ കയറി, അവിടെ നേരെ മീൻ മേടിക്കണ ചന്തയിലേക്ക് പോണ്ടായിരുന്നു. ചന്ദ്രേട്ടനോ? ആ പിശാചിന് എവിടെ പോയെന്ന് എനിക്കറിയോ? അവന്റെ പെണ്ണുമ്പോളുടെ കാര്യം ഞാൻ പറഞ്ഞു. അത് ശരി, അപ്പൊ നിങ്ങൾക്ക് വേറെയും ബന്ധമുണ്ടല്ലേ, നിങ്ങളെ മാത്രം മനസ്സിൽ കൊണ്ടുവെക്കല്ലേ. സ്വന്തം ഭർത്താവിനെ ദൈവത്തെ പോലെ ഞാൻ കാണുന്നത്, എന്നോട് ചതിയേട്ടാ. എന്റെ ദൈവമേ, ഞാൻ ഏത് പെണ്ണിന്റെ പുറകെ പോയാലും ഇവൾക്ക് സംശയമാണല്ലോ. എത്ര കല്യാണാലോചന വന്നാന്നറിയോ, ഞാൻ ഒന്നും സമ്മതിച്ചില്ല, ഇങ്ങനെ മാത്രം കിട്ടി. ഇമൂതുകാരെങ്ങനെ എനിക്ക് അനുഭവിക്കണം, എങ്കിലും ശരിയാവും. എത്ര കല്യാണാലോചന വന്ന ഇവള് കിട്ടിയില്ല. ഇനി നീ കല്യാണാലോചന ഒന്നും കിട്ടില്ല, നിന്നെ കിട്ടിയപ്പോ ബാക്കിയുള്ളവൻ ആലോചന എങ്ങനെ ജീവിക്കുന്നുള്ളത്. ഞാൻ പോവാ, പുറത്തേക്ക് പോവാണ്. ആരുടെ പുറത്തോട്ട്? ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. നീ പുറത്തോട്ട് പോകണമെല്ലാം കൊള്ളാം, പുറപ്പെട്ടു പോകണമെങ്കിൽ എന്നോട് പറഞ്ഞിട്ട് വേണം പോകാൻ. ദൈവത്തെ ഓർത്ത് പുറത്തോട്ട് പോണത് പുറപ്പെട്ടു പോകണമെന്ന് ഞാൻ തിരിച്ചിങ്ങോട് വരും, അതിന് വേണ്ടി തന്നെയാണ്. ഇടി പ്രായപൂർത്തിയായ പെമ്പിള്ളേര് കുടുംബത്തിരിക്കണം, മനസ്സിലായ? പ്രായപൂർത്തിയായ പെണ്ണുകൾ കുടുംബത്തിരുന്നാൽ അച്ഛനമ്മമാർക്ക് ടെൻഷൻ, അതുകൊണ്ടാണ് പുറത്തേക്ക് പോണത്. മനസ്സിലായ നിങ്ങക്ക്? ആണാ. ഇടി നിന്നെ കെട്ടിക്കൊണ്ടുവന്നപ്പോ ബാക്കിയുള്ളവനെ ടെൻഷൻ, മനസ്സിലായ? ആ അതെ. പിന്നെ വേറൊരു കാര്യം, മാലയൊക്കെ ആൾക്കാർ ബൈക്കിൽ ഹെൽമെറ്റും വെച്ചുകൊണ്ട് പൊട്ടിച്ചുകൊണ്ടുപോണ കാലമാണ്, മാലയൊക്കെ സൂക്ഷിക്കണേ. അയ്യടാ, ഞാൻ ഈ മൂന്ന് പോവന്റെ മാല മേടിച്ചേക്കണതേ വീട്ടിൽ പൂട്ടി വെക്കാനുണ്ടല്ല, എനിക്കിത് എല്ലാരും ഒന്ന് കാണിക്കണം. ശാന്തേനെയും സരളേനെയും സരസ്വനെയും ഒക്കെ കൊതിപ്പിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇട്ടോണ്ട് പോകും തീർച്ച.
എടി നീ ഇത് ഇട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ കള്ളന്മാരും ഒന്ന് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോവും. അപ്പൊ നീ പറഞ്ഞ ശാന്തയും സുധർമ്മണിയും അവരെന്നല്ല, നീ പോലും കാണില്ല ഈ മാല പിന്നെ. എനിക്കറിയാം മാല സൂക്ഷിക്കാൻ, മനസ്സിലായ? എടി പിശാശേ, നീ പുറത്തോട്ട് പോകുമ്പോ മുക്കുപണ്ടത്തിന്റെ മാല ഇട്ടുകൊണ്ട് പോ. അയ്യോ, മുക്കുവന്റെ മാല ഇട്ടോണ്ട് പോകാത്ത കുഴപ്പമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച രാധമ്മയുണ്ടല്ലോ മുക്കുവന്റെ മാല ഇട്ടോണ്ട് പോയത്, എന്നിട്ട് കള്ളൻ ഹെൽമെറ്റ് വെച്ചത് പൊട്ടിച്ചോണ്ട് പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ വന്നിട്ട് ഒറ്റയടിയും കൊടുത്തിട്ട് മാല ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് നാളെ അവരുടെ മുക്കുപോവന്റെ മാല ഇട്ടുകൊണ്ട് നടക്കാനെന്ന്. അറിയോ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടാ. എന്റെ മാലേ നോക്കാൻ എനിക്കറിയാം. നിന്നെ കണ്ടു കഴിഞ്ഞാലേ യക്ഷി ഇറങ്ങി വരണോർത്ത് മാല എടുക്കാൻ ഒരു പട്ടി അങ്ങോട്ട് വരില്ല. പോണ, പോക്ക് കണ്ടില്ലേ. പിന്നെ എന്റെ മാലയല്ലേ പൊട്ടിക്കാൻ വന്നത്? എന്റെ മാല പൊട്ടിക്കാൻ വന്ന എനിക്കൊന്ന് കാണണം എങ്കിൽ അവനെ ഉണ്ടല്ല, ഈ ബാഗ് കൊണ്ട് അടിച്ച് അവന്റെ തല ഞാൻ പൊട്ടിക്കും. ആഹാ, അത്രക്കായോ? ഞാൻ ആരാന്ന് അവനെ ശരിക്ക് കാണിച്ചു കൊടുക്കാഞ്ഞ മരട്ടിങ്ങട്. കളി എന്നോടാണ്, ഇത് ഞാൻ കാശ് കൊടുത്ത് പിടിച്ചാണെങ്കിലേ കൊണ്ട് നടക്കാനും എനിക്കറിയാം. വന്നേക്കണു സ്ത്രീകളെ. അതിന് ഹെൽമെറ്റ് എടുക്കാൻ നീ ഒന്ന് സമ്മതിക്കണ്ടേ? ഏട്ടന് ഹെൽമെറ്റ് എടുത്തുണ്ടായിരുന്നു. നിന്നെ തല്ലിയ പോടി അവിടെ നിന്ന്.